തേനീച്ച വളർത്തൽ മേഖലയിൽ 4.5 പതിറ്റാണ്ടിന്റെ അനുഭവ കരുത്തുമായി നിലകൊള്ളുകയാണ് കരുവള്ളൂർ പുത്തൂരിലെ 72-കാരനായ ദേവദാസ്. ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ബൃഹത് പദ്ധതിയായ നല്ല മണ്ണുമായി ഈ തേനീച്ച കൃഷിയെ കൂട്ടിയിണക്കുവാനുള്ള ശ്രമത്തിലാണ് 5-ാം വാർഡ് മെമ്പറായ പി ഹരികുമാർ. തേൻ എന്ന് കേൾക്കുമ്പോൾ വായിൽ വെള്ളമൂറാത്തവരായി ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ തേനീച്ചയുടെ അടുത്തേക്ക് ചെല്ലുക എന്നത് മിക്കവർക്കും അത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല. തേനീച്ച വളർത്തൽ നല്ലയൊരു ആദായമാക്കി മാറ്റുന്ന ദേവദാസ് എന്ന 72-കാരനെ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്നതാണ്. 450 പെട്ടികളുമായി 4 ലക്ഷം രൂപ വർഷത്തിൽ ലാഭമുണ്ടാക്കുക എന്നത് അത്ര ചെറിയ കാര്യമല്ല. ഇപ്പോൾ വിളവെടുപ്പ് കാലമല്ല, അതിന് സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുക്കേണ്ട സമയമാണിത്. ആൺതേനീച്ചകളെ അകറ്റി രോഗം വരാതിരിക്കാൻ പഞ്ചസാര ലായനിയിൽ മഞ്ഞൾ കലർത്തി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മഴക്കാലമാണ് തേനീച്ചകൾ നേരിടുന്ന ഏറ്റവും മോശപ്പെട്ട കാലം. എല്ലായ്പ്പോഴും ശ്രദ്ധ വേണമെന്നതും പ്രധാനമാണ്. ഒരു വർഷം 3 ടൺ തേൻ ലഭിക്കും. കഴിഞ്ഞ വർഷം 4 ലക്ഷം രൂപയാണ് കിട്ടിയത്. ഇക്കൊല്ലം വില കൂടുതൽ ലഭിക്കുമെന്നും ഇദ്ദേഹം പറയുന്നു. ഞാൻ നടത്തിക്കൊണ്ട് ഉപജീവനം ചെയ്യുക, സ്വയം തൊഴിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ എനിക്ക് 72 വയസ്സായി, ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഈ തേൻ കുടിക്കുന്നതുകൊണ്ട് ഷുഗർ കൺട്രോളായി, എനിക്ക് ഇപ്പോഴും നോർമല്ല, പ്രഷർ നോർമല്ല. ഈ തേൻ കുടിക്കുന്നതുകൊണ്ട് എനിക്ക് ഷുഗറൊന്നും കയറുന്നില്ല. ഞാനിപ്പോൾ തേൻ ഇപ്പോഴും ഇന്ന് രാവിലെയും ചായക്ക് തേനാ ഒഴിച്ച് കഴിച്ചുകൊണ്ട് വന്നു, എനിക്ക് ആരോഗ്യമുണ്ട്. പിന്നെ അത് കുത്തുന്നതുകൊണ്ട് ചൂടുവാദം, മടക്കുവാദം, ആമവാദം, മന്ത്കാൽ ഇതൊക്കെ മാറും. ഇതൊന്നും വരത്തില്ല. ഈച്ച കുത്തുന്നതുകൊണ്ട് അതിൻ്റെ വിഷം നമുക്ക് നല്ലതാണ്. അങ്ങനെ കാതി കൂടെ നമുക്ക് ക്ലാസ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇതുവരെ ഒന്നും ചെയ്തില്ല. 72 വയസ്സ് വരെ ഈച്ച കുത്തിയിട്ട് കൂടെ ബലമുണ്ട്. തേനീച്ച കൃഷിയിലെ അനന്ത സാധ്യതകൾ കണ്ട് ഗ്രാമപഞ്ചായത്തിലെ നല്ല മണ്ണ് പദ്ധതിയിലൂടെ 5-ാം വാർഡിൽ തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് വാർഡ് മെമ്പർ പി ഹരികുമാർ. മികച്ച ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കാനും തേനീച്ച വളർത്തൽ കൊണ്ട് സാധിക്കുമെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ.